കണ്ടോന്താർ ചെറുവിച്ചേരി ട്രാൻസ്ഫോമർ പരിധിയിൽ ഓവർ വോൾട്ടേജിൽ നിരവധി വീട്ടുപകരണങ്ങൾ തകരാറിലായി. ടിവി, ഫാൻ തുടങ്ങിയ വീട്ടുപകരണങ്ങളാണ് തകരാറിലായത്. സ്ഥലം എം വിജിൻ എംഎൽഎ സന്ദർശിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കണ്ടോന്താർ ചെറുവിച്ചേരി ഭാഗത്താണ് ഓവർ വോൾട്ടേജിൽ നിരവധി വീടുകളിലെ വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. ചെറുവിച്ചേരി ട്രാൻസ്ഫോമർ പരിധിയിൽപ്പെട്ട വീടുകളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് തകരാറിലായത്. ടിവി, ഫാൻ, മിക്സി, ബൾബ്, ഫ്രിഡ്ജ് തുടങ്ങിയ ഉപകരണങ്ങൾ തകരാറിലായി. കഴിഞ്ഞ ആഴ്ചയും സമാനമായ സംഭവമുണ്ടായിരുന്നു. അന്നും നിരവധി വീടുകളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തകരാറിലായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. സ്വിച്ച് ബോർഡ് സ്വിച്ച് ഇടുമ്പോൾ തന്നെ തീപ്പൊരിയാണ് വരുന്നത്, അതിന് പുക പോകുന്നു. ഇന്ന് രാവിലെ അതുമാതിരി മിക്സി ഓണാക്കിയിട്ട് അരക്കുന്ന സമയത്ത് തീപ്പൊരി പറന്ന്. അതിന് ഞാൻ അടുത്ത വീട്ടിലെ സുജാതയടുക്കെ പോയിട്ട് ഞാൻ അരക്കാൻ വേണ്ടി പോയ സമയത്ത് ആ ഓട് പറഞ്ഞ് എൻ്റെ ടി വിന്ന് ഇപ്പോൾ ഒരു ഒച്ച കെട്ടി സുധരിച്ച് എൻ്റെ ടി വിയും കത്തിപ്പോയിന്. കുറച്ച് കഴിയുമ്പോൾ ഓൾ ടി വിയും കത്തിയെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ പങ്കജാക്ഷി വീട്ടിൽ അനുഭവം ഉണ്ടായിന്, ഇപ്പോൾ പ്രസനച്ച വീട്ടിൽ നിന്ന് അനുഭവം ഉണ്ടായി. രാവിലെ നമ്മുടെ ഈ മൂന്ന് നാല് വീട്ടിലാണ് നമുക്ക് ഇന്നത്തെ അനുഭവം ഉണ്ടായിന്. അടിക്കടി ഉണ്ടാകുന്ന ഈ വോൾട്ടേജ് ഓവർ വോൾട്ടേജും ഈ ഇലക്ട്രോണിക്സ് ഉപകരണം കത്തി നശിക്കുക ചെയ്യുന്നത് ഈ വാങ്ങുള്ള വീട്ടുകാർക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായി തീരുകയും ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ ഒരു ഭീഷണിയായി തീരുന്നുവെന്ന ഒരു അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. വിവരമറിഞ്ഞ് എം വിജിൻ എംഎൽഎ നാശനഷ്ടം സംഭവിച്ച വീടുകൾ സന്ദർശിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ KSEB ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് എംഎൽഎ പറഞ്ഞു. ജനങ്ങളുടെ വളരെ വൈകാരികമായ തലം, അതുമായി ബന്ധപ്പെട്ട് KSEBയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു. സംഭവത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കണമെന്ന് KSEBയുടെ AXC ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദമായി പരിശോധിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് വന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കണം എന്നാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പഞ്ചായത്തംഗം PV ഷൈനയും MLA ഉണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഓവർ വോൾട്ടേജിൽ പ്രദേശവാസികൾ പ്രയാസത്തിലായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.